Hello friends, nammle video lode KTU DOM dynamics of machinery module 3 le balancing of rotating mass na parna chapter la second part video aanu cheyan povunnathu. Ningale ee video kaanadhine munnodi aayittu first part kandennu vishwasikkunnu. Aarengilum kaanatha undengil nammala channel inde playlist le chennu kaniyale first part video kaanum. Adu kandittu idu kaanunna kaanadhayirikkum nannava. നമ്മള് പറഞ്ഞ മാതിരി നമ്മളിതിൽ അൺബാലൻസ്ഡ് സിസ്റ്റത്തിനെ എക്സ്ട്രാ മാസസ് ഡിഫറെൻറ്റ് പൊസിഷനിൽ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യിക്കണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോണ മെയിൻ. അതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ വർക്ക് വരുന്നത്. ഇത് നാല് തരത്തിലുണ്ട്, നാല് രീതിയിലുണ്ട് പ്രോബ്ലം വരുന്നത്. ബാലൻസിങ് ഓഫ് സിംഗിൾ മാസ് ബൈ എ സിംഗിൾ മാസ് റൊട്ടേറ്റിംഗ് ഇൻ സെയിം പ്ലെയിന്. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ കാണിച്ച അതേ ഫിഗറാണ് വരുന്നത്. ഇതിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിൽ എക്സ്ട്രാ ഒരു അൺബാലൻസ്ഡ് മാസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ അൺബാലൻസ്ഡ് മാസിനെ സെയിം ആക്സിസിൽ തന്നെ, അതായത് സെയിം പ്ലെയിനിൽ തന്നെ എക്സ്ട്രാ ഒരു മാസ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുന്നതാണ് ടൈപ്പ് വണ്ണ് വരുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിൾ ടൈപ്പ്. ഇതിൽ നമ്മൾ കണ്ട മാതിരി രണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. M1 R1 ആണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണ മാസ് വരുന്നത്. R1 എന്ന് വെച്ചാൽ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ടു മാസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ളതാണ് വരുന്നത്. അതിൽ ഒന്നെങ്കിൽ M1 തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ R2 തന്നിട്ടുണ്ടാകും. ഈ ടൈപ്പ് പ്രോബ്ലംസ് ടൈപ്പ് വൺ ടൈപ്സ് സാധാരണ ചോദിക്കാറില്ല. അടുത്തത് ടൈപ്പ് 2 ആണ്, ബാലൻസിങ് ഓഫ് സിംഗിൾ മാസ് ബൈ 2 മാസസ് റൊട്ടേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിന്. അത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഫിഗർ, ബാലൻസിങ് ഓഫ് വൺ മാസ് ബൈ 2 മാസസ് റൊട്ടേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ. അതായത് നമ്മൾ സിസ്റ്റത്തിൽ അൺബാലൻസിങ് ആയിട്ടൊരു മാസ് നിൽക്കുന്നുണ്ട്, അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് നേരത്തെ ഫസ്റ്റ് ടൈപ്പിൽ ചെയ്ത് സെയിം പ്ലെയിനിൽ ഒരു മാസ് വെച്ചിട്ട്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം പ്ലെയിനിൽ ഡിഫറെൻറ്റ് മാസസ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് ഉണ്ടാവുക. നോക്കുകയാണെങ്കിൽ M1 ഓൾറെഡി ഉള്ള മാസ്, M1 നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ പോണ ഫസ്റ്റ് മാസം, അത് ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് R1 ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതേമാതിരി ഓൾറെഡി റൊട്ടേറ്റ് ഉള്ള മാസിൻ്റെ പ്ലെയിനിൽ നിന്ന് L1 ഡിസ്റ്റൻസിലാണ് നമ്മൾ M1 മാസിൻ്റെ പ്ലെയിന് വരുന്നത്. സെയിം പോലെ L2 ഡിസ്റ്റൻസിലാണ് M2 മാസിൻ്റെ പ്ലെയിന്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയായിരിക്കും വരിക. അഥവാ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫ്രണ്ട് വ്യൂയും സൈഡ് വ്യൂയും വരച്ച് വെക്കണം. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയിൽ സെയിം പ്ലെയിനായിരുന്നു, ഇതിൽ അഡീഷണലായിട്ട് രണ്ട് ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് ഇത് ഓറിയൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാൽക്കുലേഷനും കൂടെ ഇതിൻ്റെ സൊല്യൂഷനിൽ വരും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ M ഓൾറെഡി ഉള്ള മാസ് ക്രിയേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ M ω² R ആണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ മാസ് 1, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഫസ്റ്റ് മാസ് ക്രിയേറ്റ് ചെയ്യുന്നത് M1 ω² R1. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ സെക്കൻഡ് മാസ് M2 ω² R2 ആണ്. അതിലെ എല്ലാ കമ്പോണൻസും ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പം ഇതിൽ സ്റ്റാറ്റിക് ബാലൻസ് കണ്ടീഷൻ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള മാസിൻ്റെ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ ആഡ് ചെയ്ത രണ്ട് സെൻട്രിഫ്യൂഗൽ മാസിൻ്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വലായിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ ഇക്വേഷൻ്റെ മൂന്ന് ടേമും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒമേഗ സെയിം ഷാഫ്റ്റ് തന്നെയാണ് ഈ മൂന്ന് മാസം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒമേഗ ക്യാൻസലായി പോകും. MR = M1 R1 + M2 R2 എന്ന് കിട്ടും. നമ്മളെ ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റാറ്റിക് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് പൊസിഷനിൽ, അതായത് റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുന്ന സമയത്തുള്ള കണ്ടീഷനിലത്തെ ബാലൻസിന് വേണ്ടി നമ്മൾ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മാസുകൾ അറ്റാച്ച് ചെയ്തത് ഡിഫറെൻറ്റ് പ്ലെയിനിലും കൂടിയാണ്. അപ്പം നമ്മൾ ഇവിടെ ഡൈനാമിക് ബാലൻസിൻ്റെ കണ്ടീഷനും കൂടെ നോക്കണം. അപ്പം ഡൈനാമിക് ബാലൻസിൻ്റെ കണ്ടീഷനാകുമ്പം നമ്മൾ മാസസ് ഇപ്പം ഏതെങ്കിലും ഒരു എൻഡ് എന്നാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുക. ഡൈനാമിക് ബാലൻസ് നമുക്കിപ്പം
പി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പി എന്ന് എം ഓൾറെഡി ഉള്ള മാസ് നിൽക്കുന്നത് എൽ ടു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്, പി എന്ന് എൽ ടു ആണ്. പിന്നെ നമ്മൾ എക്സ്ട്രേഡ് ചെയ്ത ഫസ്റ്റ് മാസ് നിൽക്കുന്നത് എം വൺ ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ ഡൈനാമിക് ബാലൻസിൻ്റെ കണ്ടീഷനിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഫ് സി വൺ ഇൻറ്റു എൽ, അതായത് ഫസ്റ്റ് മാസ് നമ്മൾ എടുത്ത പോയിൻ്റ് പിയിൽ നിന്ന് എൽ ഡിസ്റ്റൻസിലാണ് ചെയ്യുന്നത്. എഫ് സി വൺ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു എൽ ടു, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള മാസ് ഇൻറ്റു എൽ ടു, അതിൻ്റെ ഡിസ്റ്റൻസ് പോയിൻ്റ് പി എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പം നമുക്കിത് രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യുമ്പം വീണ്ടും ഒമേഗ വരും, ഒമേഗ ക്യാൻസൽ ചെയ്യും. അപ്പം എം വൺ ആർ വൺ എൽ ഈസ് ഈക്വൽ ടു എം ആർ എൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അടുത്തത് നമ്മൾ ടൈപ്പ് ത്രീ പ്രോബ്ലം ആണ്. ടൈപ്പ് ത്രീയിൽ ബാലൻസിങ് ഓഫ് സെവറൽ മാസ് റൊട്ടേറ്റിംഗ് ഇൻ സെയിം പ്ലെയിന്, ഇത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാസസ് ഉണ്ടാവും, റേഡിയസസ് ഉണ്ടാവും, അത് സെയിം ഇതിൽ ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്നത്, സെയിം പ്ലെയിനാണ്, ആ ഓരോരോ മാസസും ഡിഫറെൻറ്റ് ആംഗിളിൽ ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസസും റേഡിയസും തീറ്റയും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് അത് അതേപടി എടുത്തെഴുതുക. ഫസ്റ്റ് പ്രൊസീജിയർ അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ടേബിള് വരയ്ക്കുകയാണ്. ടേബിള് വരയ്ക്കുമ്പം തന്ന മാസ് എം വണ്ണ് എടുത്തെഴുതുക, എം ടു എടുത്തെഴുതുക, എം ത്രീ എടുത്തെഴുതുക, എം ഫോർ എടുത്തെഴുതുക, പിന്നെ റേഡിയസസ് അത് തന്ന റേഡിയസ് എടുത്ത് എഴുതുക. പിന്നെ നമ്മളെ ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ആണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് പോളിഗണിൻ്റെ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇൻറ്റു ആർ, അതായത് എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള എം ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സ് പോളിഗൺ ചെയ്യുക. അതും ഈ എം ഒക്കെ നമ്മൾ എസ് ഐ യൂണിറ്റിലാണ് എടുക്കേണ്ടത്. തന്നത് വേറെ യൂണിറ്റിലാണെങ്കിൽ നമ്മൾ എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റിയിടണം. 200 കിലോഗ്രാം റേഡിയസ് വരുന്നത് പോയിൻ്റ് ഇട്ടു. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഫോഴ്സ് പോളിഗണിൻ്റെ ഡാറ്റ എഴുതുക. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് നമ്മളെ ഇങ്ങനെ ഫിഗർ വരയ്ക്കുകയാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇതിപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫിഗർ നിർബന്ധമായിട്ടും വരയ്ക്കണം. ഫിഗറിൽ നമ്മൾ ഒരു ഒറിജിൻ പോയിൻ്റ് കാണുക. ഒറിജിൻ പോയിൻറ്റിന് നേരെ ഹൊറിസോണ്ടിലായിട്ട് വരയ്ക്കുക. ഹൊറിസോണ്ടിലായിട്ട് വരച്ചിട്ട് നമ്മൾ ഈ ആർ വണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്ററാണ്, 2 മീറ്ററാണ് ആർ വണ്. അതിന് സ്യൂട്ടബിളായിട്ടൊരു സ്കെയില് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇതിപ്പം 0.1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് സ്കെയില് വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പം വരച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് മാസ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന് അങ്ങനെ കാര്യമായിട്ട് വലുപ്പമില്ല. നിങ്ങൾ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ മാസം അതിൽ എഴുതി വെക്കുക. പിന്നെ എം ടു എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 45 ഡിഗ്രിയാണ് ഫസ്റ്റ് മാസിൽ നിന്നും 45 ഡിഗ്രിയാണ് വ്യത്യാസം വരുന്നത്. അപ്പം 45 ഡിഗ്രി എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒറിസോണിൽ വരച്ചതിൽ നിന്ന് 45 ഡിഗ്രി എടുത്തിട്ട് 45 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ വരയ്ക്കുക. അതിൻ്റെ 0.15 ആണ് അതിൻ്റെ റേഡിയസ്. അതിനെ നമ്മൾ സ്കെയിൽ വെച്ച് ചെയ്യുമ്പോൾ 15 സെൻറ്റിമീറ്റർ. പിന്നെ തേർഡ് മാസം വരുന്നത് ഫസ്റ്റ് മാസിൽ നിന്നും 120 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അതേമാതിരി ഒറിജിനിൽ നിന്നും അത് വരയ്ക്കുക. 0.25 സെൻറ്റിമീറ്റർ ആണ് അതിന്, 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും സ്കെയിൽ വരിക. എന്നിട്ട് ആറ് തന്നിരിക്കുന്ന ഫോർത്ത് മാസം അതിൻ്റെ റേഡിയസും തന്നിരിക്കുന്ന ആംഗിളിൽ വരയ്ക്കുക. ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയേഴ്സ്. ഇതിൻ്റെ ബാലൻസിങ് മാസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇനി അടുത്തത് വരയ്ക്കാനുള്ളത് അടുത്തതിൻ്റെ ഡാറ്റാസ് നമ്മൾ ഈ ടേബിളിൽ നിന്നാണ് എടുക്കേണ്ടത്. ഫോഴ്സ് പോളിഗണാണ് അടുത്തത് വരയ്ക്കാനുള്ളത്. ഈ ടൈപ്പ് ഇതിൽ ചെയ്യുമ്പോൾ ഫോഴ്സ് പോളിഗണാണ്. ഫോഴ്സ് പോളിഗണിൻ്റെ ഇതിനും സ്യൂട്ടബിളായിട്ടുള്ള സ്കെയിൽ കൊടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പം 10 ഞാൻ
1 cm എന്നുള്ള സ്കെയിൽ ആണ്. അപ്പോൾ 40 4 cm, 45 4.5, 60 6, 78 7.8 cm വരും. അപ്പം നമുക്ക് ഫോസ്ഫോളിഗൻ വരയ്ക്കാം. നമുക്ക് ഇപ്പം ഇതിന് 1 മാസ് 1 അവിടെ എ എന്നും ബി എന്നും 3 സി എന്നും ഇതിന് 4th ഡി എന്നൊക്കെ പേര് കൊടുക്കാം. അപ്പം നമ്മൾ ഇതല്ലേ ഫസ്റ്റ് മാസ്, ഈ ഇതും തുടങ്ങുമ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് ഒറിജിനലാക്കി ഫിക്സ് ചെയ്യണം, ഒറിജിനായിട്ട് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഓർഡറിൽ തന്നെയാണ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് മാസിൻ്റെ ചെയ്യണം. ഫസ്റ്റ് മാസിൻ്റെ ഈ ലൈന് പാരലലായിട്ട്, ഈ ലൈന് പാരലായിട്ട് നമ്മൾ സ്കെയിലും സെറ്റ് സ്കോറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിന് പാരലായിട്ടൊരു വര വരയ്ക്കുക, ഒറിജിനിൽ നിന്നൊരു വര വരയ്ക്കുക. ഈ വരേൻ്റെ ലെങ്ത് നമ്മളെ ഈ ഫോസ്ഫോളിയൻ്റെ ഈ കോളത്തു നിന്ന് കിട്ടും. 40 cm ആണ് ആ ലെങ്ത് വരുന്നത്. 40 നമ്മൾ 4 കൊടുക്കുക. പിന്നെ അപ്പം നമുക്ക് ഓയിൽ നിന്ന് എ കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് മാസിൻ്റെ സാധനമായി, ഫസ്റ്റ് മാസിൻ്റെ ഇതിൽ നിന്ന്. അപ്പം എ എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്നാണ് ഇനി അടുത്തത് വരയ്ക്കേണ്ടത് തുടങ്ങുന്നത്. ഇത് ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി സെക്കൻഡ് മാസ്, സെക്കൻഡ് മാസിൻ്റെ ഈ ലൈനിന് പാരലലായിട്ട് നമ്മൾ സ്കെയിലും സെറ്റ് സ്കോറൊക്കെ വെച്ചിട്ട് ഇവിടെ പോയിൻ്റ് എയിൽ കൊണ്ടുവയ്ക്കുക. പോയിൻ്റ് എയിൽ കൊണ്ടുവച്ചിട്ട് ആ ലൈനിന് M2 മാസിൻ്റെ ആ ലൈനിന് പാരലായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോസ്ഫോളിഗൻ എന്ന് കിട്ടും. 45 ആണ്. 45 4.5 cm ആയിരിക്കും വരിക. അത് നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക, എന്നിട്ട് 45 എന്ന് എഴുതുക. അതേമാതിരി തന്നെ കണ്ടല്ലേ മാ. അടുത്തത് ആ പോയിൻറ്റിന് ബി എന്ന് പേര് കൊടുക്കുക. ബി എന്ന് പേര് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിനി 3rd മാസിൻ്റെയാണ് ചെയ്യേണ്ടത്. 3rd മാസിൻ്റെ ചെയ്യുമ്പം ആ ബി എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നിന്ന് തുടങ്ങുക. ഈ 3rd മാസിൻ്റെ ഈ ലൈന് നിങ്ങൾ കണ്ടില്ല, ഈ ലൈനിന് പാരലായിട്ട് നമ്മൾ സ്കെയിലും പൊട്രാക്ടറൊക്കെ വെച്ചിട്ട് ആ പാരൽ ലൈന് ആ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വരയ്ക്കാം. നിങ്ങൾ ഇതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറിജിനിൽ നിന്ന് എവയിലേക്ക് പോകാനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ആ ഒറിജിനിൽ നിന്ന് എവയിലേക്ക്, അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് മാസിൻ്റെ ആണെങ്കിൽ ഇത് ഒറിജിൻ, ഇത് മാസ് നിൽക്കണം. ഒറിജിനിൽ നിന്ന് എവയിലേക്കാണ് മാസ് പോകാൻ നോക്കുക. അപ്പം ഈ ഡയറക്ഷനായിരിക്കും വരിക. ഈ ഡയറക്ഷൻ അതായത് റൈറ്റിലേക്കായിരിക്കും ആ ബോഡി തെറിച്ച് പോകാൻ നോക്കുക. അപ്പം നമ്മൾ ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും ഡയറക്ഷൻ കൊടുക്കുക. സെക്കൻഡ് മാസമാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് മുകളിലോട്ടേക്കാണ് തെറിച്ച് പോകാൻ നോക്കുന്നത്. അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആ ഡയറക്ഷനിലാണ്. അപ്പം നമ്മൾ ഈ ഡയറക്ഷനാണ്, മുകളിലോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ വരിക. സെയിം മാതിരി സിയും വരയ്ക്കുക. സി വരച്ച് കഴിഞ്ഞാൽ 3rd മാസിൻ്റെയും ആയി. ഇനി 4th മാസിൻ്റെയും കൂടെ ചെയ്യണം. 4th ഡയറക്ഷൻ എങ്ങനെയാണ്, താഴോട്ടേക്കാണ് മാസ് വരുന്നത്. ഒറിജിനിൽ നിന്ന് ദൂരേക്ക് തെറിച്ച് പോകാനാണ് നോക്കുക. അപ്പം താഴോട്ടേക്കായിരിക്കും മാസ് തെറിച്ച് പോകാൻ നോക്കുക. അപ്പം പോയിൻ്റ് സി നമുക്ക് ഓൾറെഡി നേരത്തെ ചെയ്തപ്പം കിട്ടിക്കഴിഞ്ഞു. 3rd മാസിന് ചെയ്തപ്പം കിട്ടിക്കഴിഞ്ഞു. ആ സിയിൽ നിന്ന് ഇതിന് പാരലായിട്ട് സ്കെയിലും സെറ്റ് സ്കോറും വെച്ചിട്ട് നിങ്ങൾ ലൈന് വരയ്ക്കുക. ലൈനിൻ്റെ ഡയറക്ഷൻ താഴോട്ടേക്കാണ്, കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും ഒറിജിനിൽ നിന്ന് ആ മാസിൻ്റെ ഡയറക്ഷനിൽ തെറിച്ച് പോകാനാണ് നോക്കുക. അപ്പം താഴോട്ടേക്ക്, അതായത് നമ്മളൊരു കല്ലെന്തെങ്കിലും ഒരു കയറിൽ വെച്ച് കെട്ടിക്കറക്കണം ആലോചിച്ചാൽ മതി. അതെപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോകാനാണ് നോക്കുക. ഇതിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. അത് നമ്മൾ ഫോഴ്സ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 78 എന്ന് കാണും. നമ്മൾ ആ സ്കെയിൽ എടുത്ത് വരയ്ക്കുക. അപ്പം നമുക്ക് ഡി എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് കിട്ടും. ഇനി നമ്മൾ ഒറിജിനിൽ നിന്ന് ഈ കാണുന്ന പോയിൻ്റ് ഇല്ലേ ഡി, അതുവരെ വരയ്ക്കുക, ഒരു ലൈന് വരയ്ക്കുക. അതായിരിക്കും നമ്മളെ റിസൾട്ടൻ്റ് വരുന്നത്. ആ റിസൾട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ മാസ് വെക്കുന്നില്ല, അറ്റാച്ച് ചെയ്യുന്നില്ല. ഓൾഡ് സിസ്റ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ഫോഴ്സ് ആയിരിക്കും വരിക. അപ്പം നിങ്ങളെ ക്വസ്റ്റ്യനിൽ റിസൾട്ടൻ്റ് അതാ വരിക. റിസൾട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ബോളിങ്ങിൻ്റെ റിസൾട്ടൻ്റ് M × R ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ എക്സ്ട്രാ വെക്കേണ്ട
ആ മാസ് ഇല്ല, അതിൻ്റെ എം ഇൻറ്റു ആറ്. ആ ഈ ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം ഇൻറ്റു ആറ് എക്സ്ട്രാ വെക്കേണ്ട മാസിൻ്റെ എം ഇൻറ്റു ആറ് കിട്ടും. അത് മെഷർ ചെയ്തപ്പം 23 എന്നാണ്, 2.3 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ 23 എന്ന് വരും. നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആർ ഈസ് ഈക്വൽ ടു 0.2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ എക്സ്ട്രാ മാസ് ഫിറ്റ് ചെയ്യേണ്ടത് 0.2 മീറ്റർ റേഡിയസ് അവേ ഫ്രം ദ ഷാഫ്റ്റിൻ്റെ സെൻറ്ററാണ്. അപ്പം 0.2 തന്നിട്ടുണ്ട്, നമുക്ക് 23 എന്ന് കിട്ടിയിട്ടുണ്ട്, ഈ ഫിഗറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 23 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 0.2. അത് ആറ് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 115 കിലോഗ്രാം എന്ന് എമ്മിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ആംഗിള് കൂടെ ചോദിച്ചിട്ടുണ്ട്. ആംഗിള് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് മെഷർ ചെയ്താൽ കിട്ടും. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒ എ എന്നല്ല തുടങ്ങിയത്, ഒ എന് പേരലായിട്ട് ഈ ഡിയിൽ ഒരു വര വരയ്ക്കുക, എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ട് വെച്ചിട്ട് ഈ ആംഗിള് മെഷർ ചെയ്യുക. നമ്മൾ റിസൾട്ടൻ്റ് വരച്ച ആംഗിള് മെഷർ ചെയ്യുമ്പം നമുക്ക് 2.1 എന്ന് പറഞ്ഞിട്ട് ആംഗിൾ കിട്ടും. ആ ആംഗിളാണ് നമ്മളെ ഇത് വരുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് ഡാറ്റയും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് അനലറ്റിക് മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം. നമ്മൾ അനലറ്റിക് മെത്തേഡ് വെച്ച് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അനലറ്റിക് മെത്തേഡ് വെച്ച് ചെയ്യുമ്പം നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സസും വെർട്ടിക്കൽ ഫോഴ്സസും റിസോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ, ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് പോളിയൻ്റെ ഡാറ്റ കിട്ടും. എം ഇൻറ്റു ആറ് കിട്ടും. അത് എല്ലാവരും ആവശ്യമുണ്ടാവും, അത് ആവശ്യമുണ്ട്. ഇതിലും അനലറ്റിക് മെത്തേഡിലും ആവശ്യമുണ്ട്. ഏത് അനലറ്റിക് മെത്തേഡാണെങ്കിൽ, ഗ്രാഫിക്കൽ മെത്തേഡാണെങ്കിലും ആ ടേബിള് നിർബന്ധമായിട്ടും വരച്ചു വെക്കണം. അനലക്ടിക് മെത്തേഡ് ആകുമ്പം M1 R1 കോസ് ആദ്യം ഒറിസോണ്ടലായിട്ടുള്ളത് നമ്മൾ റിസോൾവ് ചെയ്യുക. ഒറിസോണ്ടൽ കമ്പോണൻറ്റ് കിട്ടണമെങ്കിൽ തന്ന ഫോഴ്സിൻ്റെ ഇൻറ്റു കോസ് തീറ്റ, തീറ്റ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. M1 M ഉം R ഉം ഒക്കെ നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. നമ്മളത് ജസ്റ്റ് എടുത്തിടണമെന്നേ ഉള്ളൂ. ഈ 40, 45, 60, 78 M1 R1 അത് നമുക്ക് ഫോഴ്സ് പോളിഗൺ എന്ന് കിട്ടും. നമ്മളതിൽ M1 R1 മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തിടണം. പിന്നെ ഈ കോസ് തീറ്റയൊക്കെ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21.632 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതേമാതിരി തന്നെ നമ്മൾ വെർട്ടിക്കലിലും സെയിം റിസോൾവ് ചെയ്യുക. അപ്പം വെർട്ടിക്കലിലും റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8.439 എന്ന് കിട്ടും. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, അപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റിൻ്റെ സ്ക്വയർ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 23.22 എന്ന് കിട്ടും. നമ്മൾ ഗ്രാഫിക്കലി ചെയ്തപ്പം 23 ആയിരുന്നു കിട്ടിയത്, എടുത്തുള്ള വാല്യൂ ആണ്. അപ്പം കറക്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രാഫിക്കൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സും കണ്ടുപിടിച്ചു, ഇനി അതിൻ്റെ ആംഗിളും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാസ് കിട്ടാം. എം ഇൻറ്റു ആറ് ആണ് ഫോഴ്സ് വരുന്നത്. ഫോഴ്സ് 23.2 കിട്ടി. ആറ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.2. അപ്പം നമുക്ക് മാസും കിട്ടി. മാസ് കിട്ടിക്കഴിഞ്ഞ് ഇനി ആംഗിള് കണ്ടുപിടിക്കണം. ആംഗിള് കണ്ടുപിടിക്കുമ്പം നമ്മൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം വെർട്ടിക്കൽ റിസൾട്ടൻ്റ് ഓഫ് വെർട്ടിക്കൽ ബൈ റിസൾട്ടൻ്റ് ഓഫ് ഹൊറിസോണിലായിരിക്കും ടാൻ തീറ്റ. ടാൻ തീറ്റ ഇൻവേഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 0.39 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ റേഡിയനിലാണ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കിട്ടിയ റേഡിയനെ 180/π എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് തീറ്റ കിട്ടും. ടാൻ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തീറ്റയും കിട്ടും. അപ്പം നമ്മൾ ആ Type 3 പ്രോബ്ലവും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. Type 3 ഏത് വന്നാലും ഇതേമാതിരി തന്നെ ചെയ്താൽ മതി.
അപ്പം തൽക്കാലത്തിന് ഇവിടെ നിർത്തുന്നു. അടുത്ത പാർട്ട് പാർട്ട് തീയിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം.